Hi friends, welcome to Versatile Duos, the channel of craziness. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നാല് തരം ക്യാൻവാസുകൾ എങ്ങനെ നിർമ്മിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ്. ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്നത് തടിയുടെ ഫ്രെയിമാണ്. ഇത് ഞങ്ങൾ ഫർണിച്ചർ ഉണ്ടാക്കുന്ന കടയിൽ നിന്നും ഉണ്ടാക്കിയെടുത്തതാണ്. ഒന്നാമത്തെ ഫ്രെയിമിൽ യൂസ് ചെയ്തിരിക്കുന്നത് കോട്ടൺ തുണിയാണ്. അപ്പോൾ ആദ്യം തന്നെ കോട്ടൺ തുണിയുടെ നാല് വശവും അടിച്ചെടുക്കണം, അല്ലെങ്കിൽ അരികു വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ആണി യൂസ് ചെയ്തിട്ട് ഫ്രെയിമിലേക്ക് തുണി മുറുക്കി അടിച്ചെടുക്കണം. ഫ്രെയിമിൻ്റെ നടുക്ക് നിന്ന് ആണി അടിച്ച് തുടങ്ങുകയാണെങ്കിൽ തുണി കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാ വശവും ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ വശവും ടൈറ്റായിട്ട് ഇരുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പെയിൻറ്റിങ് ശരിയാവില്ല. എത്ര ടൈറ്റായിട്ട് ഇരിക്കുന്നോ അത്രയും പെർഫെക്ഷൻ നമ്മുടെ പെയിൻറ്റിങ്ങിന് കിട്ടും. ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോയിൽ ഞങ്ങൾ യൂസ് ചെയ്തത് കോട്ടൺ തുണിയാണ്. ഇനി ആ വീഡിയോ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ എല്ലാവരും അത് കാണുക, കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഫ്രെയിം. ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് സ്റ്റിഫ് മെറ്റീരിയൽ വെച്ചിട്ടാണ്. സ്റ്റിഫ് മെറ്റീരിയലിൻ്റെ റഫായിട്ടുള്ള ഭാഗത്താണ് നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ടത്. പശയുള്ള ഭാഗം നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇനി സ്റ്റിഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷർട്ടിൻ്റെ ഒക്കെ കോളർ അടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വയ്ക്കുന്ന മെറ്റീരിയലാണ്. ഇത് എല്ലാ കടയിലും ഈസിലി അവൈലബിൾ ആണ്. നമ്മുടെ പെയിൻറ്റിങ്ങിന് കൂടുതൽ പെർഫെക്ഷൻ കിട്ടുന്നത് സ്റ്റിഫ് മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതും ആദ്യത്തെ ഫ്രെയിം ചെയ്ത പോലെ തന്നെ നമ്മൾ ആണി വെച്ചിട്ട് എല്ലാ വശവും മുറുക്കി അടിച്ചെടുക്കണം. ഇതാണ് രണ്ടാമത്തെ ഫ്രെയിം. ഇനി മൂന്നാമത്തെ ഫ്രെയിമിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ബുക്കിൻ്റെ കവറാണ്. ഇനി ഒരു ബൗളിലോട്ട് നമ്മൾ കുറച്ച് പശയും അതിലോട്ട് കുറച്ച് വെള്ളവും എടുത്തിട്ട് അത് ഡൈല്യൂട്ട് ആക്കുക. എന്നിട്ടത് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അത് കാർഡ്ബോർഡിലോട്ട് നല്ലോണം തേച്ചൊട്ടിക്കുക. ഈ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാർഡ്ബോർഡോ അല്ലെങ്കിൽ പഴയ ഡയറിയുടെയോ അല്ലെങ്കിൽ ബുക്കിൻ്റെ ഒക്കെ കവർ പേജ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റിഫ് അതിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒട്ടും ചുളുങ്ങാതെ ഈവനായിട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ എല്ലാ വശവും നല്ലോണം പ്രസ് ചെയ്ത് ഒട്ടിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി നാലാമതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൈവുഡാണ്. പ്ലൈവുഡിൽ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് പെയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ തുണിയിൽ ചെയ്തിട്ട് അതിലോട്ട് അടിച്ചെടുക്കാവുന്നതാണ്. പ്ലൈവുഡാണെങ്കിൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ആകൃതിയിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത നാല് ഫ്രെയിം. സ്റ്റിഫ് വെച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് പെയിൻറ്റ് ചെയ്ത് അത് സെയിലിനൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ക്യാൻവാസിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് നമുക്കത് വേണമെങ്കിൽ വാൾ ഡെക്കറായിട്ടോ അല്ലെങ്കിൽ ഹോം ഡെക്കറായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.